നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതികൾ അടുക്കുകയാണ്. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി തുടങ്ങാൻ വേണ്ടി സാധിക്കും. ഏറ്റവും നിർണായകമായിട്ടുള്ള അറിയിപ്പുകൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെല്ലാം തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടതും ഈ രേഖകൾ കയ്യിൽ കരുതി അപേക്ഷകൾ വെക്കുകയും ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ രീതി അല്ലെങ്കിൽ ജീവൻ പ്രമാൺ പത്രം സാധാരണഗതിയിൽ തന്നെ വാങ്ങുന്നതിനും ബന്ധപ്പെട്ട പെൻഷൻ നൽകുന്ന അല്ലെങ്കിൽ അതോറിറ്റിക്ക് മുൻപാകെ അത് സമർപ്പിക്കാൻ സാധിക്കുന്നതുമായിരിക്കും. വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി നിങ്ങൾ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് വാർത്തകൾ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഒഴികെയുള്ള മറ്റ് പെൻഷൻ വാങ്ങുന്നവർക്കാണ് ഇത്തരത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നത്. ബാക്കി സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വാർഷിക മസ്റ്ററിംഗ് എന്ന രീതിയിൽ അത് നവംബർ മാസത്തോടെയൊക്കെയാണ് ഉണ്ടാവുക. എന്നാൽ സംസ്ഥാന സർക്കാർ അതിൽ തീയതികളോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ ഉടനുണ്ട് എന്നുള്ള പ്രഖ്യാപനമൊന്നും തന്നെ നടത്തിയിട്ടില്ല. എന്നാൽ സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ് ഒക്ടോബർ മാസം മുതൽ നവംബർ മാസം വരെയുള്ള തീയതികളിൽ ആരംഭിക്കുക. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ 80 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ ഒക്ടോബർ മാസാവസാനം വരെ ഇത്തരത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാം. ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴി ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ഇപ്പോൾ തന്നെ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ 80 വയസ്സിൽ താഴെയുള്ള മറ്റ് ഗുണഭോക്താക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസം 1-ാം തീയതി മുതൽ നവംബർ 30 വരെ 2021 വരെയുള്ള കാലയളവിൽ ഈ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ പ്രക്രിയകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാധിക്കും. നിലവിൽ ഓൺലൈനായിട്ടും ഇത്തരത്തിൽ നമുക്ക് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ വെക്കാം. ആധാർ അധിഷ്ഠിത ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട രേഖകളൊക്കെ സമർപ്പിച്ച് ഇത്തരത്തിൽ ആധാർ അധിഷ്ഠിത ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും അത് ബന്ധപ്പെട്ട അതോറിറ്റിക്ക് മുൻപിൽ, ബാങ്കിന് മുൻപാകെ ആണെങ്കിൽ ബാങ്കിന് മുൻപാകെ, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലേക്കാണെങ്കിൽ അവിടേക്ക് ഇത് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന രേഖകൾ നമുക്ക് നിർബന്ധമാണ്. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി ആധാർ രേഖ പ്രധാനമായിട്ടുള്ള രേഖയാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള മൊബൈൽ നമ്പർ നമ്മൾ കയ്യിൽ കരുതണം. ആധാർ നമ്പർ പെൻഷൻ വിതരണ ഏജൻസിയിൽ, അതായത് ബാങ്ക്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാകണം. ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ തരം, പെൻഷൻ അനുവദിക്കുന്ന അതോറിറ്റി, വിതരണ ഏജൻസി, പെൻഷൻ പേയ്മെന്റ് ഓർഡർ അതായത് PPO നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിവയെല്ലാം കൈവശമുണ്ടായിരിക്കണം. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് പെൻഷനർ ആദ്യം ജീവൻ പ്രമാൺ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ജീവൻ പ്രമാൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി സേവനം പ്രയോജനപ്പെടുത്താം. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എങ്കിൽ വരുന്ന മാസങ്ങൾ തൊട്ട് അവർക്ക് പെൻഷൻ തടയപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ഇത്തരത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും കൃത്യസമയത്ത് തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇപ്പോഴത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ കോവിഡ് മഹാമാരിയൊക്കെ രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ഒരുപാട് തടസ്സം നേരിട്ടേക്കാം, അല്ലെങ്കിൽ ഒരു തടസ്സം നേരിടുന്ന പ്രക്രിയ ആയേക്കാം. ബാങ്ക്, പോസ്റ്റ് ഓഫീസുകളിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് മുൻപാകെ ഈ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ വേണ്ടി വളരെ വേഗം തന്നെ പരിശ്രമിക്കുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാവരിലേക്കും ഈ അറിയിപ്പുകൾ ഷെയർ ചെയ്തെത്തിക്കണം. ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള തീയതി ഒക്ടോബർ മാസം 1-ന് ആരംഭിക്കും. മറ്റ് പ്രധാന അറിയിപ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.